ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കണം. ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പെരുംജീരകവും രണ്ട് വറ്റമുളക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില മല്ലിത്തലയൊക്കെ ഇട്ടിട്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വണക്കിയെടുക്കണം. നന്നായിട്ട് വണങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറാണ് വരയ്ക്ക് നന്നായിട്ട് വണക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം വണക്കണോ അത്രത്തോളം നമ്മുടെ ചിക്കൻ കറിയും എല്ലാം നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ബിരിയാണിക്ക് വേണ്ടിയല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഞാൻ ഒരു 4-5 സ്പൂണോളം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന മാതിരിയല്ലല്ലോ, അപ്പോൾ ബിരിയാണിക്ക് ആകുമ്പോൾ ഇത്തിരി കൂടുതൽ വേണം. അപ്പോൾ കൂടുതൽ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഞാൻ 2 തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് അത് ഉടഞ്ഞ് വരട്ടെ. 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ വണങ്ങിയിട്ട് വരണവരയ്ക്ക് അടച്ച് വയ്ക്കുക. ഈ സമയം കൊണ്ട് ഞാൻ അരി 1 കിലോ അരിയാണ് കേട്ടോ, 1 കിലോ ബാസ്മതി റൈസാണ് ഞാൻ വന്ന് അളന്നെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബാസ്മതി റൈസ് എടുക്കുകയാണെങ്കിൽ 3/4 ഭാഗം വേവാകുമ്പോൾ നമ്മൾ എടുത്ത് ഊറ്റി വെച്ചിട്ട് പിന്നെ ദമ്മിടണം, അപ്പോഴാണ് അത് കറക്റ്റായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ബാസ്മതി റൈസിലുണ്ടാക്കണമെന്ന് കാണിക്കുന്നത്. അപ്പോൾ 1 കിലോ അരി പറയുമ്പോൾ ഒരു 5-ൽ നിന്ന് ഇപ്പോൾ ഞാൻ എടുത്ത ചെറിയ ഗ്ലാസ്സാണ്. അപ്പോൾ 6 ഗ്ലാസ് അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 കിലോ ബാസ്മതി റൈസിൻ്റെ അളവ് കറക്റ്റായിരിക്കും. ഇത് 10 മിനിറ്റ് ഊറിയാൽ മതി കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളത് അരിച്ച് വെക്കും. നമ്മുടെ തക്കാളി അരിഞ്ഞപ്പോഴേക്കും നമുക്ക് നന്നായി ഉടഞ്ഞ് വന്നിട്ട് ഇതിന് ശേഷം നമുക്ക് മുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ. അതിന് ശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കനല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂണ് മഞ്ഞപ്പൊടിയും, 1 സ്പൂണ് ചിക്കൻ മസാല ഇടുന്നുണ്ട് കേട്ടോ. നിറച്ച് നിറച്ച് തന്നെയാണ് എല്ലാം ഇടുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല എരിവുണ്ടാവും. ഒരുവിധം നല്ല എരിവുള്ള ഗ്രേവി ഉണ്ടാക്കിയതാണ്. ദമ്മിലിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഞാൻ വണക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് നന്നായി വഴറ്റി കൊടുത്താൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ, 1 കിലോ ചിക്കനാണ്. അപ്പോൾ ഞാൻ 2 ലെഗ് പീസ് കുട്ടികൾക്ക് വേണ്ടി കാരണമാണ് അങ്ങനെ ലെഗ് പീസായിട്ട് വാങ്ങിയത്. ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വാങ്ങുക, അപ്പോഴാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേമാതിരി 1 കിലോ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്ന് മസാലയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിക്കണം കേട്ടോ. ഇപ്പോൾ ഈ മസാല വന്ന് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് വരണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചോദിച്ചാൽ നന്നായിട്ട് വഴറ്റും. വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ട് നമ്മളിത് സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കും. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി ഇതേമാതിരി ഡ്രൈ കണ്ടീഷനാവണ വരയ്ക്ക് നമ്മൾ വറ്റിക്കണം. അപ്പോഴാണ് ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കുള്ളൂ. ഇതിപ്പോൾ ദമ്മിലിടാനുള്ള മസാലയാണല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നിങ്ങളുടെ അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല അവിടെ കടന്ന് വേവട്ടെ. കണ്ടോ, ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാടൊന്നും വെള്ളം ഒഴിക്കരുത്, എന്നുള്ള ചിക്കനിന്ന് വെള്ളം വരും. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇത് ദമ്മിടാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ മസാല വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ കടന്ന് വേവട്ടെ കേട്ടോ. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുക, ഒരു ചെറിയ ചീഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കശുവണ്ടിയും മുന്തിരിപ്പരിപ്പും ആദ്യം പൊരിച്ചെടുക്കുക. ഇത് നമുക്ക് ദം കെട്ടുമ്പോൾ ഇടയിൽ ഇടാനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുറവായി പോയതെന്ന് തോന്നി. അപ്പോൾ ഞാൻ ആദ്യം 1 പ്രാവശ്യം കോരി എടുത്തിട്ടുണ്ട്. ഇനി 1 പ്രാവശ്യം കൂടി കോരി എടുക്കുന്നുണ്ട് കേട്ടോ, ഇതേമാതിരി കുറച്ച്. അപ്പോൾ ഇത് കേട്ടോ, ബ്രൗൺ കളറായിട്ട് നല്ല മുന്തിരിയൊക്കെ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ വലിയ ഉള്ളി നല്ല നീളത്തിൽ സ്ലൈസ് സ്ലൈസായിട്ട് കട്ടയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന വരയ്ക്ക് വറുത്ത് കോരണം. ഇപ്പോൾ നന്നായിട്ട് ഈ എണ്ണ ആദ്യം നമ്മൾ വറുത്ത് കോരുക, എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. പിന്നെ വലിയ ഉള്ളി വന്ന് നല്ല നീളത്തിലാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. 1/2 കിലോ വലിയ ഉള്ളി ഉണ്ടാവും. 1/2 കിലോ വലിയ ഉള്ളി നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ വഴറ്റാൻ തോന്നുമ്പോൾ എനിക്ക് ചീഞ്ചട്ടി ചെറുതായി തോന്നിയത് കാരണം ഞാൻ ചീഞ്ചട്ടി ഒന്ന് വലിയ ചീഞ്ചട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വലിയ ചീഞ്ചട്ടി. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഇങ്ങനെ വണക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെങ്കായം ഉള്ളി വന്ന് നന്നായിട്ട് ബ്രൗൺ പെട്ടെന്നായി കിട്ടും. ഈ സമയത്ത് ചിക്കൻ കുറച്ച് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിത്തലയും 1 സ്പൂൺ പെപ്പർ പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. പെപ്പർ ഇട്ടാലാണ് നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നാടൻ കുരുമുളക് പൊടിയാണ് കേട്ടോ, അതിട്ടിട്ട് ഇതങ്ങോട്ട് ഇളക്കി. ഗ്യാസ് ഞാൻ ചിക്കൻ്റെ ഗ്യാസ് വന്ന് സിമ്മിലാണ് വെച്ചിരിക്കുന്നത്, അത് അവിടെ റെഡിയാവട്ടെ. അപ്പോഴേക്കും ഞാൻ ഈ ഉള്ളി ഉണ്ടല്ലോ അതിലിത്തിരി മഞ്ഞപ്പൊടി ഇട്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മൂത്ത് കിട്ടും കേട്ടോ. കുറച്ച് വഴണ്ട് വന്ന ശേഷം നമ്മൾ 1/4 സ്പൂൺ മഞ്ഞപ്പൊടി ഇടണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതൊന്ന് സ്കിപ്പായി, ആ മഞ്ഞപ്പൊടിയുടെ ഇടേണ്ട വീഡിയോ ഒന്ന് സ്കിപ്പായി കേട്ടോ.
അപ്പോൾ നമുക്ക് നല്ല മുരുമുരുന്ന് നല്ല ഉള്ളി നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ കുറച്ചും കൂടി മുന്തിരിയും കശുവണ്ടി പരിപ്പും കൂടി കുറച്ചും കൂടി താളിച്ചെടുക്കുകയാണ്. കുറച്ച് കുറവായി എന്ന് തോന്നിയപ്പോൾ ഞാൻ എടുത്തിട്ടോന്ന് മാത്രം. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടോ നിങ്ങൾക്ക് അത്ര ഇടാട്ടോ, നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച്. ഇല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല, ഉണ്ടാക്കണ മെത്തേഡ് കാണിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം അവിടെ റെഡിയായി. ഈ സമയത്ത് ഞാൻ വന്ന് അരി വേവാനുള്ള വെള്ളം റെഡിയാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പ്, ലവംഗം, ഏലക്ക എല്ലാം ഇട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണി മസാലയില്ലേ, എല്ലാ സാധനങ്ങളും കുറച്ച് ശേഷം എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം അവിടെ കിടന്നിട്ട് തിളയ്ക്കണം. ഈ സമയത്ത് രണ്ട് പച്ചമുളക് ഞാൻ കീറിയിട്ടുണ്ട്, നല്ല നെടുങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിത്തലയും പുതിനത്തലയും ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ അടച്ച് വയ്ക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളവരും കേട്ടോ. പിന്നെ ഈ ഉപ്പിടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറിലേക്കുള്ള ഉപ്പാണ്. അപ്പോൾ ഈ ഉപ്പിട്ടിട്ട് അങ്ങോട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്കുള്ളതാവും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കേട്ടോ കറക്റ്റായിട്ട് ഒരു മെത്തേഡിൽ കറക്റ്റായിട്ട് ഈ സമയമാകുമ്പോൾ നമ്മൾ ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കുക. ചിക്കൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ റെഡിയായിട്ട് ചോറ് റെഡിയാവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സാലഡ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിത്തലയും പച്ചമുളക് വെള്ളിരിക്കയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നീള നീളത്തിൽ ചെറുതായ ചതുരകഷ്ണമായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മല്ലിത്തല, ഒരു 2 പച്ചമുളക് പൊടിപ്പൊടിയായിട്ടും കുറച്ച് ഒരു 1/2 വെള്ളരിക്ക പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി, അതും പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. 1/2 ലിറ്റർ തൈരാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 സ്പൂണ് ഉപ്പിട്ടുണ്ട് കേട്ടോ. പൊടിയുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 2-3 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ കച്ചംബർ റെഡിയാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്ന് അറിയില്ല. ഓരോരോ നാട്ടിൽ കച്ചംബർ, സാലഡ് എന്നൊക്കെ പറയുമല്ലോ, അതാണ് ബിരിയാണിക്ക് മാച്ചാവില്ല അത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ ഇത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് ബിരിയാണി റെഡിയായിട്ട് ബിരിയാണിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ട് അരിയുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കഴുകി മാറ്റി വെച്ച ബാസ്മതി റൈസ് ഇതിലേക്ക് ഇടുകയാണ്. ബാസ്മതി റൈസ് ഒരുപാട് നേരം നിങ്ങൾ തിളപ്പിക്കരുത് കേട്ടോ. അതേമാതിരി ഊറാനും വയ്ക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റ് ഊറിയ ശേഷം നമ്മൾ അരിച്ച് അരിപ്പയിൽ വെച്ചോളണം. അതേമാതിരി ഇതാണ്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ബാസ്മതി റൈസ് ഇട്ട് നിങ്ങൾ അടുത്തന്നെ നിൽക്കണം. ദ മുക്കാ ഭാഗം വേവാകുമ്പോൾ ഞാൻ ഈ അരി ഈ ചോറൊക്കെ അങ്ങോട്ട് ഒരു അങ്ങനെ കോരി എടുക്കുകയാണ്. എടുത്ത് ഞാനത് തനിയെ വെച്ചിട്ടുണ്ട്. ഇനി ദമ്മിടാണത് എങ്ങനെയാണ് കാണിക്കുക കേട്ടോ. അപ്പോൾ ദോശക്കല്ല് ഗ്യാസിൽ ഞാൻ വന്ന് സിമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഈ വലിയ പാത്രമല്ലേ, ദമ്മിടുന്ന പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയും ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയെല്ലാം ഉപയോഗിക്കരുത്. ഓയിൽ കുറച്ചും പിന്നെ കുറച്ച് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. അതിന് ശേഷം നമ്മുടെ ചിക്കൻ മസാലയില്ലേ, ചിക്കൻ ഉണ്ടാക്കിയില്ലേ, അത് ഇതിൻ്റെ അടിയിലേക്ക് നിരത്തണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര ഉണ്ടാക്കുക വെച്ചാൽ അത്രത്തോളം ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ആവശ്യത്തിനുള്ളത്. ഇപ്പോൾ ഞാൻ 1 കിലോ ചിക്കനും 1 കിലോ അരിയാണ് കണക്കെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻ്റ് എടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില മല്ലിത്തല ഇട്ട ശേഷം ഞാൻ ചോറ് തട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വന്ന് 3 പാത്രങ്ങളിലാണ് അരിച്ച് വെച്ചത്. അപ്പോൾ 3 ലെയറിലായിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതേമാതിരി ചോറിടുക. ഇതിന് ശേഷം നമ്മുടെ ഉള്ളിയൊക്കെ ഇല്ലേ, ഉള്ളിയൊക്കെ വറുത്ത് കോരി വെച്ച ഉള്ളി, അത് നമ്മുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. നന്നായിരിക്കും. ഈ സമയത്ത് ഒരുപാട് ഇടണമൊന്നും ഇല്ല, നമ്മൾ കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇട്ടാലും മതി. പിന്നെ കുറച്ച് നാരങ്ങ ഇതിലേക്ക് അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് കുറച്ച് ഫുഡ് കളറില്ലേ, യെല്ലോ കളറ്, ഇതുണ്ടെങ്കിൽ ഇതൊഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുങ്കുമപ്പൂവില്ലേ, അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണിൻ്റെ കളർ കിട്ടും കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എൻ്റെ കയ്യിൽ ഇത്തിരി കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾ തോനെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ നോക്കുക, അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിന് ടേസ്റ്റൊന്നും കുറവൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഇതിന് ശേഷം പിന്നെയും നമ്മൾ ഒരു ലെയറും കൂടി ചിക്കൻ നിരത്തിയിട്ട് പിന്നെ അതിന് മേലെ കുറച്ചും കൂടി ചോറ്. അപ്പോൾ ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇതിന് ശേഷം വീണ്ടും അതേമാതിരി നമ്മൾ മല്ലിത്തലയും പുതിനകത്തലൊക്കെ ഒന്ന് ഇടണം. അപ്പോൾ ഞാൻ അത് ഇട്ടിട്ടില്ല. ഈ സമയത്ത് പിന്നെയും ഞാൻ ചിക്കനാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മേലത്തെ ലെയറിലാണ് ലെഗ് പീസൊക്കെ വെക്കുന്നത്. അടിയിൽ വന്ന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇഷ്ടം, നിങ്ങളുടെ ഒരു മനസ്സിൽ എങ്ങനെ തോന്നുന്നു അതിനനുസരിച്ച് ഇടാം. അപ്പോൾ ലാസ്റ്റ് ഉള്ളത് എല്ലാം അതിലേക്ക്, എല്ലാ ചിക്കൻ കറിയും ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ചോറ് അതിൻ്റെ മേലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതോടെ എൻ്റെ ഈ ചോറ്, ഞാൻ 1 കിലോ അരി 3 ആയിട്ട് പിരിച്ച് മുഴുവൻ കഴിഞ്ഞു. ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്ക് ഇതിൻ്റെ ദോശക്കല്ലിൻ്റെ മേലേക്ക് ഈ പാത്രം എടുത്ത് മേലെ വയ്ക്കുക. അതിനുശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മുടെ ഉള്ളി വറുത്ത് കോരി വെച്ചിട്ടുണ്ടല്ലോ, അതും ഒഴിക്കണം. പിന്നെ ഞാൻ ആദ്യം നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വന്ന് ഞാനൊരു
50 ഗ്രാം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ല മണമായിരിക്കും. നിങ്ങൾ ഇതുമാതിരി ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഫുഡ് കളർ ഉപയോഗിച്ചിട്ടുണ്ട്, കേട്ടോ. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള ഉള്ളി വറുത്തതും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഗാർണിഷ് ഇതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. ഇതിൻ്റെ മേലേക്ക് പുതിനാത്തല മല്ലിത്തലയൊക്കെ സെയിം മെത്തേഡ് സെയിം പോർഷൻസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ കയ്യിലുള്ളതോ അതൊക്കെ ഞങ്ങൾ ഇടയിലിടയിൽ ലെയർ ലെയറായിട്ട് വിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ പ്ലേറ്റ് വെച്ച് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത ശേഷം ഓരോരുത്തർ വന്ന് മൈദയും കൊണ്ട് സൈഡിലൊക്കെ ഫില്ല് ചെയ്യും. ഞാൻ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ജീരകമൊക്കെ അടിക്കുന്ന കല്ലുണ്ടല്ലോ, ആ കല്ല് അതിൻ്റെ മേലേക്ക് വെക്കും കേട്ടോ. അപ്പോൾ ആ കല്ല് കുറച്ച് നല്ല കനമുള്ള കല്ലാണ്, അതുകൊണ്ട് ആവിയൊന്നും പുറത്തു പോവില്ല. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് സിമ്മിൽ വെക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് ദം കെട്ടുമ്പോൾ നമുക്ക് ബിരിയാണി കറക്റ്റായിരിക്കുള്ളൂ. ഒരു അരമണിക്കൂർ സിമ്മിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിണ്ടാവും. ഇപ്പോൾ ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. ആദ്യം എടുത്ത് നോക്കിയപ്പോൾ ഒന്നും ശരിയായില്ലായിരുന്നു 25 മിനിറ്റിൽ. ഇപ്പോൾ ഞാൻ അരമണിക്കൂറായി, ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ കാണാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കാണണം കേട്ടോ. കണ്ടോ, ഇതാണ്, ഇങ്ങനെയാണ് കേരള ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ കാണാത്ത ഫ്രണ്ട്സ് ആരുണ്ടെങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.